അവയവദാനത്തിന് സൗജന്യ സേവനം നൽകി മാതൃകയാവുകയാണ് ആംബുലൻസ് ജീവനക്കാർ. അപകടത്തിൽ മരിച്ച യുവാവിന്റെ അവയവങ്ങൾ സംസ്ഥാനത്തെ വിവിധ ആശുപത്രികളിൽ ഇവർ സൗജന്യമായി എത്തിച്ചു. ബൈക്ക് അപകടത്തിൽ മരിച്ച തിരുവനന്തപുരം നെല്ലിമൂട് സ്വദേശി മനു എന്ന 22-കാരന്റെ അവയവങ്ങൾ ദാനം ചെയ്യാൻ കുടുംബം സമ്മതം നൽകി. മനുവിന്റെ കിഡ്നിയും കരളും കണ്ണുമാണ് ദാനം ചെയ്യാൻ തീരുമാനിച്ചത്. ഈ ഘട്ടത്തിലാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് അവയവങ്ങൾ മറ്റ് ആശുപത്രിയിലേക്ക് സൗജന്യമായി എത്തിക്കാൻ ഓൾ കേരള ആംബുലൻസ് ഡ്രൈവേഴ്സ് ആൻഡ് ടെക്നീഷ്യൻസ് അസോസിയേഷൻ തയ്യാറായത്. പുഷ്പഗിരി മെഡിക്കൽ കോളേജിലെ ഒരു പേഷ്യൻറ്റിന് വേണ്ടിയാണ് ഈ ഓർഗൻ എടുക്കുന്നത്. ആംബുലൻസ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ അതിനുവേണ്ട എല്ലാവിധ ഹെൽപ്പുകളും ഞങ്ങൾക്ക് ചെയ്യുന്നുണ്ട്. നമ്മളെ ഏൽപ്പിച്ച ഈ ദൗത്യം നല്ല രീതിയിൽ അവിടെ എത്തിക്കാനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇതിലെന്ന് പറയുമ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ കിഡ്നിയും ലിവറും സ്കോഡോടെ നമ്മൾ തിരുവല്ലത്ത് എത്താനുള്ള, അതുപോലെ തന്നെ കൊല്ലത്തും എത്തിക്കേണ്ട എല്ലാ സംവിധാനങ്ങളും അതുപോലെ ആംബുലൻസ് പൈലറ്റ് പോകുന്നുണ്ട്. മനുവിൻ്റെ അവയവങ്ങൾ തിരുവല്ല, പുഷ്പഗിരി, എറണാകുളം ആസ്റ്റർ മെഡിസിറ്റി എന്നിവിടങ്ങളിലെ രോഗികൾക്കാണ് പ്രയോജനപ്പെടുക. മനു ലോകത്തോട് വിട പറഞ്ഞാലും ഇനിയും മറ്റ് പലരിലൂടെയും ജീവിക്കും. അതിനിട നൽകിയ ചാരിതാർത്ഥ്യത്തിലാണ് ആംബുലൻസ് ജീവനക്കാരുടെ കൂട്ടായ്മയും. ന്യൂസ് 18 തിരുവനന്തപുരം.